ഇതിങ്ങനെ ഇരുട്ടത്ത് ഷൂട്ട് ചെയ്ത ആ ലൈറ്റ്സ് ഒക്കെ കാണുമ്പോഴല്ലേ ഒരു ക്രിസ്മസ് ഫീൽ വൈബ് ഒക്കെ കിട്ടുന്നത്. തൊപ്പിയിലൊരു കുഞ്ഞു ബെല്ലൊക്കെ ഉണ്ട്. അപ്പം വിൻഡോയിൽ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ കുഞ്ഞു സാന്റ. സാന്റയുടെ കാൻഡി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മിൻ വ്ളോഗ്സ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പൊ നമ്മൾ വിചാരിച്ചു എന്നാൽ ഈ പ്രാവശ്യം ഒരു ക്രിസ്മസ് വ്ളോഗ് തന്നെ ആയേക്കാന്ന്. അപ്പം നിങ്ങൾ ക്രിസ്മസ് ഒക്കെ എന്തായി, നിങ്ങളുടെ അവിടെ ഡെക്കറേഷനും എന്താണ്, നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്നതെന്നൊക്കെ പ്ലാൻ ചെയ്ത് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങള് ഏകദേശം എല്ലാം ഏകദേശം ഒരു വരുവൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയത് ഒരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തിട്ടാണ്. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ക്രിസ്മസിന് കുക്ക് ചെയ്യുന്നത് എല്ലാം ഡിസൈഡ് ചെയ്തു, എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ള ലിസ്റ്റൊക്കെ എഴുതി. പിന്നെ ഡെക്കറേഷൻ മാത്രമാണ് നമ്മൾ ആകെ അണ്ടർ പ്രഷർ ആയി പോയി ഈ പ്രാവശ്യം. അതെ, ഈ പ്രാവശ്യം അണ്ടർ പ്രഷർ ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ പതിവില്ലാതെ എല്ലാരും അങ്ങ് ഡെക്കറേഷൻ ചെയ്തേക്കാണ്. അതിന്റെ റീസൺ ഉണ്ട്, ഈ പ്രാവശ്യം കോവിഡ് ഒക്കെ ആയതുകൊണ്ട് ഒത്തിരി പേര് ഹൗസ് ബൗണ്ടും പിന്നെ ഒരു പോസിറ്റീവ് ഫീൽ കൊണ്ടുവരാനും കൂടി വേണ്ടിയാണ്. അപ്പൊ ഞങ്ങളുടെ എസ്റ്റേറ്റിലൊക്കെ നിറച്ചു വിട്ടു, അപ്പൊ ഞങ്ങൾ അണ്ടർ പ്രഷറിലായി. ഞങ്ങളുടെ വീട് മാത്രം ഒരു കാണുമ്പോൾ ഒരു മ്ലാ എന്ന് പറഞ്ഞിരിക്കും. അതെ, പുറത്തേക്ക് നോക്കുമ്പോ എല്ലാ വീട്ടിലും ഭയങ്കര ദുരിതര ലൈറ്റ്. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആണെങ്കിൽ ഹൈറ്റ് ഭയങ്കര പേടിയാ. എന്നാലും ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് പറ്റുന്ന അത്ര ഹൈറ്റിൽ ഞങ്ങൾ കയറി കുറച്ച് ലൈറ്റൊക്കെ ഇട്ടു, ഒന്നും ഇടാതിരുന്നില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ ചുമ്മാ ഒരു നീളത്തിൽ ഒരു ഇച്ചിരി ഇട്ടുള്ളായിരുന്നു, ഈ പ്രാവശ്യം കുറച്ചും കൂടെ ഒക്കെ എക്സ്ട്രാ ബിറ്റ്സ് ഇട്ടു. പക്ഷെ നിങ്ങൾ കാണുമ്പോ അങ്ങനെ ഞെട്ടുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. ഇല്ല ഇല്ല, നമ്മള് വളരും, കുറച്ച് ലൈറ്റ് ഇട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാരും ഭയങ്കര വൻകിട ലൈറ്റ് ഒക്കെ ആട്ടോ. കാരണം എനിക്കൊന്നും അവർക്കൊന്നും ഹൈറ്റ് പേടിയില്ല, അവരൊക്കെ മണ്ടേ വലിഞ്ഞു കയറി. അല്ല, ചില ആൾക്കാർ പ്രൊഫഷണൽസിനെ വിളിച്ചാ ചെയ്യിപ്പിച്ചത്, അപ്പൊ നമ്മൾ അത്രയും ആ ലെവലിലൊന്നും നമ്മൾ ചെയ്തില്ല. ഞങ്ങളുടെ കയ്യിലൊരു കൊച്ച് ഏണിയുണ്ട്, അത് വെച്ച് കയറി ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ കുറച്ച് ലൈറ്റ് ഒക്കെ ഇട്ടു. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ വീടിന്റെ അകത്തൊക്കെ കുറച്ച് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ഇത്രയും വർഷം ബിൽഡപ്പ് ചെയ്ത കുറച്ച് 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 ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതെല്ലാം നമ്മൾ ഈ പ്രാവശ്യം സത്യം പറഞ്ഞാൽ എല്ലാം കൂടെ എടുത്ത് വാരി എതിരിട്ടുണ്ട്. അപ്പൊ നമ്മൾ തുടങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്മസ് ട്രീയിലാണ് നമ്മൾ തുടങ്ങിയത്. ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഒക്കെ റെഡിയാക്കി. അപ്പൊ നിങ്ങൾ ക്രിസ്മസ് ട്രീ ഞങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നുള്ളൊരു വീഡിയോ നിങ്ങൾ പെട്ടെന്ന് കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു വാ. അങ്ങനെ ക്രിസ്മസിന്റെ ഡെക്കറേഷൻ സാധനങ്ങൾ എല്ലാം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റോറേജ് സ്പേസ് ഒരു വർഷം കഴിഞ്ഞാണ് അത് തുറക്കുന്നത്. അപ്പൊ എല്ലാ സാധനവും നല്ല ഞങ്ങൾ റാപ്പ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാം ഇവിടെയുണ്ട്. അപ്പൊ ഞങ്ങൾ പതുക്കെ ഇനി എല്ലാം അൺറാപ്പ് ചെയ്ത് നമ്മളതേ മെമ്പേഴ്സ് എല്ലാം റെഡിയാണോ നിങ്ങൾ എല്ലാവരും? ആ, യു റെഡി? നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ നമ്മളൊരു ഫുൾ വ്യൂ ഇപ്പൊ കാണിക്കാം, ഒന്ന് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് എന്നാ ഒന്ന് ഫുൾ വ്യൂന്റെ ഷൂട്ട് എടുക്കാം. രാത്രി ഇത് നമ്മൾ കത്തിച്ചിടുമ്പോ ഇങ്ങനെ ഇരിക്കുക. ഇതിനകത്തുള്ള ഫുൾ ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ ദി ഇയേഴ്സ് ഇങ്ങനെ പലപ്പോഴായിട്ട് മേടിച്ചതാണ്. ഞങ്ങൾ ഓരോ തവണ ഓരോ തീമാണ്. കഴിഞ്ഞ വർഷം റെഡ് തന്നെയായിരുന്നു, അതിന് മുമ്പ് ഒരു എന്ത് കളറായിരുന്നു, ഒരു ലൈറ്റ് പിങ്ക് പോലത്തെ ഒരു കളറായിരുന്നു. അപ്പൊ എല്ലാ ഇയറും ഞങ്ങൾ ഇതിനകത്തുള്ള ഡെക്കറേഷൻസിന്റെ കളർ ചേഞ്ച് ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ പോയിരിക്കുന്ന ഫുൾ ഒരു സിൽവർ, ഗോൾഡൻ ആൻഡ് റെഡ് മിക്സ് ആണ്. അപ്പൊ അതിനകത്ത് കുറച്ച് നോവൽറ്റി, ഒരു എക്സ്ട്രാ കുറച്ച് ഡെക്കറേഷൻ പീസസ് നമ്മൾ മേടിച്ചിരുന്നു. അതാണ് നമ്മുടെ ഈ ഒരു ഊഡിയർ, എന്താ ഒരു ക്രിസ്മസ് ട്രീ. പിന്നെ അതുപോലെ ദൈവയുടെ ഒരു നല്ല അടിപൊളി കുഞ്ഞ് സുന്ദരൻ ഒരു സാന്റ പപ്പയൊക്കെ ഉണ്ട്. പിന്നെ ഇത് എന്തൊരു സംഭവം, അതൊരു കാരവനാ. ഓ, ദൈവയുടെ ഒരു കുഞ്ഞ് കാരവൻ. പിന്നെ ദൈവം നമ്മുടെ സ്നോമാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറച്ചിങ്ങനെ കുറച്ച് നോവൽറ്റി പീസസ് ഒക്കെ ഉണ്ട്. പിന്നെ ദൈവയുടെ ഞാൻ കുറച്ച് ഇത് കണ്ടോ, കുറെ ബെൽസ് ഒക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞങ്ങളുടെ ഫയർ പ്ലേസ് ആണ്. ഒരു കുഞ്ഞ് റീസൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്, ഇതിനകത്ത് കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് രാത്രി ആവുമ്പോ ഇങ്ങനെ കാണാനാണ് ഭംഗി. എന്നാലും ഞങ്ങൾ ലൈറ്റ് ഇട്ടിട്ട് ഇതിന്റെ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ കാണിക്കാം. നമ്മൾ ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ ബെറീസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ക്രിസ്മസ് ട്രീയിലുള്ള ബൾബ്സ് ഒക്കെ നമ്മളിവിടെ തൂക്കി. ഇതാ ഇവിടെ ഒരു ഹാൻഡ് ഗ്ലൗസ്, അങ്ങനെ കുറച്ച് എക്സ്ട്രാ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു കോണ്, നമ്മുടെ കുശ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചു. ആൻഡ് ഇത് നമ്മുടെ സാന്റ പപ്പയുടെ സോക്സ് ആണ്.
നമ്മൾ ആക്ച്വലി പറഞ്ഞാൽ ഇതിനകത്ത് കുറെ ചോക്ലേറ്റ്സും ഗിഫ്റ്റ്സും ഒക്കെ ഇടണം, പക്ഷെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും ബാക്കി ഉണ്ടാവില്ല, എല്ലാം അബി എടുത്ത് കഴിക്കും. അതുകൊണ്ട് ഇത് എംപ്റ്റി ആണ്, പക്ഷെ എന്നാലും നമ്മൾ തൂക്കിയിട്ടുണ്ട്. ഒരു കുഞ്ഞ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, ഐസിക്കിളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ആക്ച്വലി പറഞ്ഞാൽ ഒളിപ്പിച്ച് തൂക്കിയിട്ടിരിക്കുക, ഇതൊക്കെ ഇവിടെ ഇപ്പുറത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ അബി അതിനകത്ത് രണ്ട് തോണ്ടി നിന്നില്ല, അതൊക്കെ പൊട്ടിപ്പോവും. ഏതായാലും നമ്മൾ എങ്ങനെയൊക്കെയോ എല്ലാം തൂക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇരുട്ടത്ത് ഷൂട്ട് ചെയ്ത ലൈറ്റ്സ് ഒക്കെ കാണുമ്പോഴല്ലേ ഒരു ക്രിസ്മസ് ഫീൽ വൈബ് ഒക്കെ കിട്ടുന്നത്. നമ്മളിവിടെ ഇവിടെ ഒരു നല്ലൊരു ബോക്സ് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തതിനകത്ത് എഴുതിയിട്ടുണ്ട് ക്രിസ്മസ് മാജിക്കൽ കുറച്ച് വേർഡ്സ് ഒക്കെ. ഇതെനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നു. ഇത് ഈ ഫയർ പ്ലേസ് ഒക്കെ ആയിട്ട് നന്നായിട്ട് ജെല്ലിങ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാരാന്ന് നോക്കൂ, ഉണ്ടോ കണ്ണാടിയൊക്കെ പൊട്ടിപ്പോയി. പക്ഷേ സോ ക്യൂട്ട്. യൂഷ്വലി എപ്പോഴും സാന്റ പപ്പ റെഡ് ഡ്രസ്സൊക്കെ ഇടാറ്, നമ്മുടെ സാന്റ പപ്പ ഈ പ്രാവശ്യം കുറച്ച് ചേഞ്ച് ആയിട്ട് നല്ല ബ്ലൂ കളറൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. നല്ല സുന്ദരം സാന്റയാണ് കേട്ടോ. ചെറിയ നല്ല അടിപൊളി ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ആയിട്ട് ദേ വെളിച്ചമൊക്കെ തൂക്കി പോകുന്നു. പക്ഷേ സോ ക്യൂട്ട്. ഇത് ഞങ്ങൾ പുതിയൊരു അഡീഷൻ ആണ് കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല. ഈ വർഷം ഇതിനെ കണ്ട് ജീവന് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചത്. ആ തൊപ്പിയിലൊരു കുഞ്ഞ് ബെല്ലൊക്കെ ഉണ്ട്. സോ ക്യൂട്ട്. നമ്മൾ യൂഷ്വലി ഇവിടെ ഈ ലാമ്പ് തന്നെയാണ് വെക്കാറ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിവിടെ ഒരു എന്താ പറയുക ക്യാൻഡിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു റെയിൻഡിയറിനെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈച്ച് ആൻഡ് എവറി കോർണറിൽ നമ്മൾ ഈ പ്രാവശ്യം ഒരു ക്രിസ്മസ് ഈ ഫീല് കൊണ്ടുവരുന്നുണ്ട്. ഫ്രഷ് ഫ്ലവേഴ്സ് ആണ് വെക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം ചേഞ്ചിന് ഇവിടെ ഇതിനെ ക്രിസ്മസ് പ്ലാന്റ് എന്ന് തന്നെയാണ് പറയുക. നമ്മുടെ നാട്ടിലെ മുസാൻഡ എന്ന് പറഞ്ഞ ചെടിയില്ലേ, അതുപോലെയൊക്കെ തന്നെ തോന്നുന്നു. പക്ഷേ റെഡ് ലീഫാണ്. ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇതിനെ ക്രിസ്മസ് പ്ലാന്റ് എന്ന് തന്നെയാണ് പറയുകയെന്നാണ് പറഞ്ഞത്. ഇത് അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട, വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്ത ചെടിയാണ്. നമ്മൾ ഡ്രൈ ആയിട്ട് തന്നെ സൂക്ഷിച്ചാൽ മതി. ഒരു ഒന്നര രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് യൂഷ്വലി ചത്തുപോകാറുണ്ട്. ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ ഇതിനെ മാക്സിമം സേവ് ചെയ്ത് നല്ല ടെമ്പറേച്ചറൊക്കെ കൊടുത്തിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പം വിൻഡോയിൽ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ കുഞ്ഞ് സാന്റ. അടുത്തത് വണ്ടി ഓടിക്കുന്ന സാന്റ. വണ്ടി ഓടിക്കുന്നു, അതുപോലെ ദേവിയുടെ കാലൊക്കെ തൂക്കി താട്ടുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് സാന്റയൊക്കെ ഉണ്ട്. നമ്മുടെ ദേവിൻഡോയിൽ നമ്മൾ യൂഷ്വലി വേറെ സംഭവങ്ങളൊക്കെയാണ് വെക്കാറ്. ഇതങ്ങോട്ട് ശരിക്കും ക്രിസ്മസി ഫീൽ ആയിട്ടില്ല കേട്ടോ, ആയി വരുന്നതേ ഉള്ളൂ. നമ്മൾ ഇനി 25th നല്ല അടിപൊളിയായിട്ട് തകർത്ത് സെലിബ്രേറ്റ് ചെയ്യാൻ തന്നെയാണ് പ്ലാന്. ഇവിടെ നമുക്ക് രണ്ട് ഫാമിലിനെ ഇൻവൈറ്റ് ചെയ്യാം. അപ്പം നമ്മൾ റൂള് പ്രകാരം തന്നെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്നതായിരിക്കും. അപ്പൊ ആ സമയത്തേക്ക് നമ്മൾ കുറച്ചും കൂടി ഇവിടെയൊക്കെ ക്രിസ്മസ് ഈ ഫീൽ വരും. ഈ ഫ്ലവേഴ്സ് ഒക്കെ കുറച്ച് വാടിയൊക്കെ പോയി, പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ നല്ല അടിപൊളി പുതിയ ഫ്ലവേഴ്സ് ഒക്കെ വെക്കും. ഇനിയുണ്ടല്ലോ സമയം. നമ്മൾ എല്ലാ ഡോറിലും ഈ പ്രാവശ്യം കുറച്ച് ബെൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കിച്ചണിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ. നമ്മളിവിടെ ഒരു ബോയ് എല്ലാം ഫുള്ളു ആയി വരുന്നേ ഉള്ളൂ. നമ്മളിതൊക്കെ ഒരു ക്രിസ്മസിന് മുമ്പുള്ള പ്രിപ്പറേഷൻ സ്റ്റേജ് ആണ്. അപ്പൊ ഇതായിട്ട് നമ്മുടെ ഡോറിലൊരു കൊച്ച് റീത്ത് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി ഇവിടെ പറഞ്ഞു തരുന്നത് ഞങ്ങള് ഫൗണ്ടേഷൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഇനി കൺസ്ട്രക്ഷൻ ബാക്കിയാണ്. ആക്ച്വലി പറഞ്ഞാൽ ഇവിടെ ബ്ലൂ ടാക്ക് ഒട്ടിക്കണം. ഇതിപ്പോ തൽക്കാലത്തേക്ക് സെല്ലോ ടേപ്പാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇത് ബ്ലൂ ടാക്ക് ഒട്ടിച്ചാലേ ശരിയാവുള്ളൂ. പക്ഷെ എന്തായാലും നമ്മളിനി ബാക്കി ഡെക്കറേഷൻ ഒക്കെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്, അതൊക്കെ ചെയ്യുന്നാണ് തോന്നുന്നത് സമയം. പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഞങ്ങള് ക്രിസ്മസ് പ്രോപ്പർ സെലിബ്രേഷൻ ഉണ്ട്, അപ്പൊ അതില് കാണാൻ പറ്റും. ഇനി നമ്മളിവിടെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഇപ്പൊ ജസ്റ്റ് ഈ ഒരു ചെടി വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഒരു ജസ്റ്റ് ഒരു ക്യാൻഡിൽ ഹോൾഡറും വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിന്റെ നമ്മൾ ക്രിസ്മസിന്റെ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ ഇവിടെ നമ്മൾ ഡോറിന്റെ മുകളിൽ കുറച്ച് ബെല്ലൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫ്ലോട്ടിംഗ് ഷെൽഫിന്റെ മേളിൽ എൽഫ് ഹായ് പറയുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ഹെൽഫിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡെക്കറേറ്റീവ് പീസസ് നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ ക്രിസ്മസ് ഫാദറും കൂടെ ഉണ്ട്. അതേ ഒരു ലൈറ്റ് ഒക്കെ തന്നെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ഫാദർ ഒരു ആംബിയൻസ് കൊടുക്കാൻ വേണ്ടി. പിന്നെ ഒരു ഗ്ലോബ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്രിസ്മസിന് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന ഫ്ലോട്ടിംഗ് ഷെൽഫിൻ്റെ മേളിൽ ഒരു ഏഞ്ചൽ. പിന്നെ നമ്മൾ കിച്ചൺ വിൻഡോ ആയിട്ട് ഉപേക്ഷിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് നമ്മളവിടെ അതേ നല്ല സ്കേറ്റ് ചെയ്യുന്ന ഒരു അടിപൊളി കുട്ടി പെൺകുഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ
ബാറ്ററി മാറ്റി കേട്ടോ, കറക്റ്റ് ടൈം ആണ് ഇപ്പൊ 7 മണി. 7 മണിയായി. പിന്നെ ദേ ഇവിടെ ഒരു കുഞ്ഞ് ട്രീ ഒക്കെ, ട്രീ ആണ് പോലും, ട്രീ തിളങ്ങുന്ന ട്രീ അത് വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ കിച്ചണിലൊക്കെ ഇതാ ഇവിടെ ഞാൻ കുറച്ച് കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് വരുന്നു കണ്ടോ. അതാ ഇവിടെ ഇങ്ങനെ ഇവിടെ എന്താ പറയാ, സാന്റയുടെ കാൻഡി ആണോ, അല്ല ഇതിനെന്താ സാന്റയുടെ കാൻഡി വോക്കിംഗ് സ്റ്റിക്ക്. ആ അത് തന്നെ. ആ എന്താ അത്, അങ്ങനെ അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാൻഡിൽസ് ഒക്കെ വെച്ചു. പിന്നെ നമ്മള് ഇനി നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ക്രിസ്മസിന് കേട്ടോ, ഭയങ്കര ഫയറൊക്കെ കേട്ടോ, വൻകിട ഡ്രിങ്ക് ഒക്കെ ആയിരിക്കും കേട്ടോ, അതുകൊണ്ട് സ്റ്റേ ട്യൂൺഡ്. പിന്നെ നമ്മള് ഒരു സ്ഥലം കാണിച്ചില്ലല്ലോ, കക്കൂസ്. നമ്മളെന്നും പോകുന്ന സ്ഥലമല്ലേ, അതായിട്ട് ഒന്നിനു കാണിക്കാതിരിക്കുന്നേ. നമ്മുടെ വീടിന്റെ അകത്തുള്ള ഡെക്കറേഷൻ ഒക്കെ കണ്ടല്ലോ, ഇനി നമ്മൾ പുറത്തുള്ള ഡെക്കറേഷൻസ് ഒക്കെ കാണിക്കാം. പുറത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന്റെയും പിന്നെ ഈ എസ്റ്റേറ്റ് ഞങ്ങൾ താമസിക്കുന്ന ചുറ്റിനും അവരെല്ലാരും ചെയ്തേക്കുന്ന ഡെക്കറേഷൻ ഞങ്ങൾ കാണിക്കാം. ഞങ്ങൾ ആക്ച്വലി ഒരു സ്മോൾ വാക്കിന് പോവാണ്, അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യൂ. ഞങ്ങൾ എന്തായാലും ഇവിടെ വെച്ച് ഇത് വൈൻഡ് അപ്പ് ചെയ്യാണ്, കാരണം ഇനിയിപ്പോ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വർത്തമാനം പറയുന്ന ഒന്നും കേൾക്കില്ല. ഓൾറെഡി കാറ്റുണ്ട് ഒത്തിരി. അപ്പം നിങ്ങളോട് ഞങ്ങളൊരു നമുക്ക് ഓൾറെഡി മെറി ക്രിസ്മസ് ഒക്കെ പറഞ്ഞേക്കാം. അപ്പൊ ഞങ്ങൾ വിഷ് യു ഫ്രം മിന്റ് വ്ലോഗ്സ് അഡ്വാൻസ്. ഒരു സിംഗില്ലൊട്ടിരിക്കുന്നു. അപ്പം അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡ് മെറി ക്രിസ്മസ്. അപ്പൊ നിങ്ങള് നല്ല അടിച്ചു പൊളിച്ച് ക്രിസ്മസ് ഒക്കെ തകർക്കുക, ഞങ്ങളും തകർക്കും. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആ വ്ളോഗ് വരുന്നത്, അത് കാണുക. പിന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വ്ളോഗില് നമ്മള് തകർത്ത് അഭിനയിച്ചിരുന്നു, ഞങ്ങള് തകർത്തിരുന്നു. നിങ്ങൾക്ക് അത് എങ്ങനെ അതൊന്നും അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. അപ്പോ നമുക്ക് നടക്കാൻ പോവാം. ഓക്കെ കം ഓൺ. അപ്പൊ ഞങ്ങള് നടന്നിട്ട് വരാം, നിങ്ങൾ ഇത് കാഴ്ചയൊക്കെ കാണാം. ലവ് യു ഓൾ ഗൈസ്, ബൈ.